ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എയർ ഡ്രോപ്പിൽ എലിജിബിൾ ആവുക എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് മേഖലയുണ്ട് അതിന്. ഉദാഹരണം പറയുകയാണെങ്കിൽ വാസറക്സ് എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ ഡബ്ല്യു ആർ എക്സ് എന്ന് പറയുന്ന കോയിൻ ഉണ്ടായിരുന്നില്ല. അവരുടെ ടോക്കണാണ് ഡബ്ല്യു ആർ എക്സ്, ആ ടോക്കൺ അതിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ ബിനാൻസ് എന്നുള്ള എക്സ്ചേഞ്ചിൽ, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ അവരുടേതായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ബി എൻ ബി കോയിൻ അവരുടെ എക്സ്ചേഞ്ചിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു കോണ്ടസ്റ്റ് ആക്കിയിട്ട് അവര് ഈ കോയിന് എയർ ഡ്രോപ്പ് വഴിയാണ് അവരുടെ കസ്റ്റമേഴ്സിന് നൽകിയത്. അപ്പൊ എങ്ങനെ വാസറക്സ് നൽകി എന്നുള്ളത് പറയാം. കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ വാസറക്സ് എന്ന് പറയുന്ന ഈ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ വന്ന സമയത്ത് അവരുടെ എക്സ്ചേഞ്ചിൽ ആദ്യം തന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്ത് അതിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾക്ക് അവര് ഓരോ ട്രേഡിങ്ങിലും വാസറക്സിന്റെ കോയിൻ അവർക്ക് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുമല്ലോ, അതുപോലെ നമ്മളെ പോർട്ട്ഫോളിയോയില് ഡബ്ല്യു ആർ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കൺ കടക്കുന്നുണ്ട്. പക്ഷെ അതിന് വാല്യൂ ഇല്ല, അത് അക്കൗണ്ടിലും എക്സ്ചേഞ്ചിലും എവിടെയും അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല, യു എസ് ഡി ടി വാല്യൂ പോലും കാണിച്ചിരുന്നില്ല. ഇപ്പൊ ഡബ്ല്യു ആർ എക്സ് കോയിൻ എന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ എഴുതി കാണിക്കും, നമുക്കിങ്ങനെ ഡെയിലി ടോക്കൺ ഇങ്ങനെ അതിലിങ്ങനെ ഹാഡ് ആയി വരും. ഇപ്പൊ ഞാനും ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തത് ഇങ്ങനെ ടോക്കൺ കയറി വരുന്നത്, എന്തിനു ഉപയോഗിക്കാന്നുള്ളത് കുറെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അവര് പറയുന്നുണ്ട് അതില് ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എല്ലാ എക്സ്ചേഞ്ചിലും ഡബ്ല്യു ആർ എക്സ് കോയിന് ലിസ്റ്റ് ചെയ്യും, അപ്പൊ ഇതിന് വാല്യൂ വരും, നിങ്ങൾക്ക് അത് വെച്ച് ട്രേഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും അത് വലിയ കാര്യമാക്കിയില്ല, ട്രേഡിംഗ് ചെയ്തിരുന്നു. ബിറ്റ്കോയിൻ വെച്ചിട്ടും മറ്റുള്ള കോയിൻസ് വെച്ചിട്ടും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കുറെ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ടോക്കൺ അതിൽ വന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡബ്ല്യു ആർ എക്സ് വാക്ക് വലിച്ചു. ഈ ഡബ്ല്യു ആർ എക്സ് എന്ന് പറയുന്ന കോയിന് വാസറക്സ് ബിനാൻസിലും മറ്റ് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തു. ഇതിന്റെ വാല്യൂ വന്നു, വാല്യൂ സ്റ്റാർട്ടിംഗിൽ വന്ന വാല്യൂ 0.015 ഒക്കെ ആയിരുന്നു. ഇതിന്റെ വാല്യൂ ഇപ്പോൾ കടക്കുന്നത് 2.6535 ഒക്കെ റേഞ്ചിലാണ് ഇപ്പൊ ഇതിന്റെ ഡോളർ റേറ്റിൽ കടക്കുന്നത്. ഒരു ഏകദേശം $6 വരെ വന്നിട്ടാണ് ഇപ്പൊ മാർക്കറ്റ് ഡംപ് ചെയ്ത് $2.353 ഒക്കെ എടുത്ത് ഇങ്ങനെ കടന്ന് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബിനാൻസ് എന്ന് പറയുന്ന കോയിന് ഞാനൊക്കെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറും $10 ഉണ്ടായിരുന്ന ബി എൻ ബി കോയിൻ ഇപ്പോൾ 700 എടുത്താണ് റേഞ്ചിലാണ് കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് എയർ ഡ്രോപ്പ്, ഫ്രീ മണിയാണ് എയർ ഡ്രോപ്പ്, നമ്മൾ അതിന് എലിജിബിൾ ആയി പോവുകയാണ്. അപ്പൊ ഇങ്ങനെയും കിട്ടാം. ഇനി ഇതേപോലെ പല പല എക്സ്ചേഞ്ചിന്റെ കോയിൻസും ഇതുപോലെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എയർ ഡ്രോപ്പിൽ എങ്ങനെ പങ്കെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എയർ ഡ്രോപ്പിന്റെ കോണ്ടസ്റ്റ് പല തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ എക്സ്ചേഞ്ചിന്റെ കേസാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. എക്സ്ചേഞ്ചിന്റെ പല തരത്തിൽ അവരുടെ കോയിൻസ് എയർ ഡ്രോപ്പ് ആയി നൽകുന്നുണ്ട്. വേറൊരു എയർ ഡ്രോപ്പ് കിട്ടിയ ഉദാഹരണം പറയാം. ക്വാണ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു കോയിൻ ഉണ്ടായിരുന്നു, ക്യൂ ടി യു എം. ഈ കോയിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ടൈം പീരീഡ് അവർ തന്നു, 2 ദിവസം അവരുടെ ഈ കോയിന് നമ്മൾ അവർ പറയുന്ന ടൈമിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര റേഷ്യോ നമുക്ക് അവർ പുതിയ ഇറക്കുന്ന കോയിന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആ കോയിൻ തരുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ ഈ ക്യൂ ഐ എന്ന് പറയുന്ന അവരുടെ എയർ ഡ്രോപ്പ് എനിക്ക് കിട്ടി. അതിപ്പോഴും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും കാലത്ത് വൈകാണ്ട് അത് ക്യൂ ഐ എന്ന് പറയുന്ന ഈ എയർ ഡ്രോപ്പ് എനിക്ക് കിട്ടിയത് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. വാല്യൂ ഒക്കെ ഇപ്പോൾ എക്സ്ചേഞ്ചിൽ കാണിക്കുന്നുണ്ട്. എയർ ഡ്രോപ്പ് എങ്ങനെ കിട്ടുന്നതെന്നില്ല, നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, സോ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ് യുവർ ഫ്രണ്ട്. ദിസ് ഈസ് ഫാസി മുഹമ്മദ്.